വെള്ളപ്പൊക്കത്തിൽ നട്ടം തിരിയുന്ന ഡൽഹി നഗരത്തിന് ആശ്വാസം മുഴൻ ഉണ്ടാകില്ല ശനിയാഴ്ചയും ശക്തമായ മഴ തുടരുമെന്നാണ് മുന്നറിയിപ്പുണ്ടായിരുന്നത് യമുനാനന്ദിയിലെ ജലനിരപ്പ് കുറയുന്നതാണ് താൽക്കാലിക ആശ്വാസവും വൈകിട്ടോടുകൂടെ ഇരുന്നൂറ്റി എട്ട് പോയിന്റ് ഒന്ന് ഏഴ് മീറ്ററായി ജലനിരപ്പ് കുറഞ്ഞിരിക്കുകയാണ് വ്യാഴാഴ്ച അധികം വർദ്ധിച്ചെങ്കിലും വൈകിട്ടോടുകൂടെ ഇത് റെക്കോർഡ് ഉയരത്തിലെത്തിയിരുന്നു ഐ ടിഒയിലും രാജ്കോട്ടിലുമെല്ലാം മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന് പരിശോധന നടത്തി ജലസേചന വെള്ളപ്പൊക്ക നിയന്ത്രണ വിഭാഗത്തിനെല്ലാം വെള്ളം കയറിയതിനെ തുറന്ന് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് കാശ്മീരി കോട്ട ചെങ്കോട്ട സിവിൽ ലൈൻ രാജ്കട്ട് ഐ ടി ഐ എന്നിവയെല്ലാം വെള്ളത്തെ തുറന്ന് മുങ്ങി യമുന നദി കരകവന്യൂ ഉയരുന്നത് കാരണമാണിത് ഹരിയാനയിലെ ഹാട്ടുൻ ബജീരിയിൽ നിന്നുള്ള വെള്ളം തുറന്നുവിടലും ജലനിരപ്പ് ഉയരാൻ കാരണമായിട്ടുണ്ട് താഴ്ന്ന പ്രദേശങ്ങളിൽ നിന്ന് നിരവധി പേരെ ഒഴിപ്പിച്ചിട്ടുണ്ട് മൂന്ന് കുട്ടികളെ വെള്ളപ്പൊക്കത്തിൽ കാണാതായിരിക്കുകയാണ് ഇവർ വെള്ളത്തിൽ മുങ്ങി മരിച്ചുവെന്നാണ് റിപ്പോർട്ട് മെട്രോ നിർമ്മാണ സൈറ്റിൽ നിർമ്മാണ കുട്ടികൾ മുങ്ങി മരിച്ചെന്ന ആരോപണം ഉയർന്നിട്ടുമുണ്ട് മുഖുപൂർ ചൌക്കിലാണ് ഇവർ മരിച്ചതെന്നും കുളിക്കാനിറങ്ങിയപ്പോഴാണ് ദുരന്തമുണ്ടായതെന്ന് റിപ്പോർട്ടുകളുണ്ട് ഡി എം ആർ സി ഇതിന് വ്യത്യസ്ത കാരണമാണ് പറയുന്നത് ഞങ്ങളുടെ സ്ഥലത്ത് ഇത്തരമൊരു അപകടകളും ഉണ്ടായിട്ടില്ല അവിടേക്കുള്ള പ്രവേശനം സാധ്യമല്ല ബാരിക്കേഡുകൾ വെച്ച് അടച്ചിരിക്കുകയാണെന്നും ഡി എം ആർ സി പറഞ്ഞു അതേസമയം ഓക്ല വാട്ടർ ട്രീറ്റ്മെന്റ് പ്ലാന്റിലും നേരത്തെ വെള്ളം കയറിയിരുന്നു ഇത് വെള്ളിയാഴ്ച വൈകിട്ട് തുറന്നിട്ടുണ്ട് വാസറാബാദ് ചന്ദ്രവാൽ പ്ലാന്റുകൾ ജലനിരപ്പ് കുറഞ്ഞാൽ ഇവ പ്രവർത്തനം ആരംഭിക്കുമെന്ന് കേജ്രിവാൾ വ്യക്തമാക്കി റായ്ഘട്ടിലുള്ള ഗാന്ധി സമൃദ്ധി മണ്ഡപത്തിലും വെള്ളം കയറിയിരിക്കുകയാണ് സമൃദ്ധി മണ്ഡപത്തിന്റെ പ്രവേശനവാതിൽ മുതൽ ബാർബിൾ പ്ലാറ്റ്ഫോം വരെയാണ് വെള്ളം കയറിയിരുന്നത് ഗാന്ധിമാർഗിലെ ഗതാഗതവും നിരോധിച്ചിരിക്കുകയാണ് സാരേഖരേഖ മുതൽ ഐ പി ഫ്ലൈ വരെയും ബൈറൂൺ റോഡിലുമാണ് ഗതാഗതം നിരോധിച്ചിരിക്കുന്നത് ഇവിടെയെല്ലാം വെള്ളം കയറിയിരിക്കുകയാണ് ആർ ടിൽ ഐ ടി ജംഗ്ഷനായുള്ള യാത്ര ഒഴിവാക്കാൻ ഡൽഹി ട്രാഫിക് പോലീസ് യാത്രക്കാരോട് ഉദ്ദേശിച്ചു റിംഗ് റോഡ് ഇന്തർപ്രസ്ഥ മെട്രോ സ്റ്റേഷൻ ഐ പി ഡിപ്പോ വികാസ് മാർഗ്ഗ എന്നിവയെല്ലാം വെള്ളം കയറിയതിനെ തുടർന്ന് കടുത്ത പ്രതിസന്ധി നേരിടുകയാണ് വികാസ് മാർഗ്ഗ പോലീസ് അടച്ചിരിക്കുകയാണ് ഇവിടെ ദീർഘനേരം വാഹനങ്ങൾ ട്രാഫിക് ബ്ലോക്കിൽ കുടുങ്ങി യമുനയ്ക്ക് മുകളിലുള്ള മെട്രോ ബ്രിഡ്ജ് നിർമ്മിക്കുന്ന ജോളികളും നിർത്തിവച്ചിരിക്കുകയാണ് ജലനിരപ്പ് അപകടമായ നിലയിലേക്ക് ഉയർന്നതാണ് കാരണം